വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിൻ്റെ സിലബസ് പരിശോധിച്ചാൽ അതിൽ വരുന്ന ഭാഗങ്ങൾ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ആണ് നമ്മൾ പഠിക്കുന്നത്. കാരണം വളരെ ബേസായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിക്കണമെങ്കിൽ അക്കൗണ്ടിങ്ങിൽ യാതൊരു ബേസും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. മറ്റു സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസ് ഇതിന് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് എല്ലാവരും ഒന്നും പോയി കാണുക. അത് കണ്ടു കഴിഞ്ഞാലേ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം റെസീപ്റ്റ്സ് ഓർ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന, അതുപോലെ അക്കൗണ്ടിംഗ് ആയി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമും എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ഇൻകം ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഓർ റവന്യൂ റെസീപ്റ്റ്സ്. അതിലാദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇൻകം ഓർ റെസീപ്റ്റിനെ കുറിച്ചാണ്. റെസീപ്റ്റ്സ് ഓർ ഇൻകം ഓഫ് എ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ക്യാപിറ്റൽ റെസീപ്റ്റ് ഓർ ഇൻകം, സെക്കൻഡ് വൺ റവന്യൂ റെസീപ്റ്റ് ഓർ ഇൻകം. ക്യാപിറ്റൽ റെസീപ്റ്റ് ഓർ ഇൻകം ഡിറൈവ്ഡ് നോട്ട് ബൈ റണ്ണിങ് ദ ബിസിനസ്, ക്യാപിറ്റൽ ഓർ ഇൻകം ഡിറൈവ്ഡ് നോട്ട് ബൈ റണ്ണിങ് ദ ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ട്രേഡർ ഓർ പാർട്ട്നേഴ്സ്, ലോൺ ടേക്കൺ ബൈ ദ ബിസിനസ്, ദീസ് ആർ ക്യാപിറ്റൽ റെസീപ്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുമ്പം ബിസിനസ്സിൽ നിന്നും ഏൺ ചെയ്യുന്ന ഇൻകം അല്ല. നമ്മൾ ലോൺ എടുത്തിട്ടും അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉള്ള എമൗണ്ട്, അതൊക്കെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ക്യാപിറ്റൽ റെസീപ്റ്റ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി ടു ദ കമ്പനി. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. ബട്ട് റവന്യൂ റെസീപ്റ്റ്, എനി ഇൻകം ഓർ പ്രോഫിറ്റ് ഡിറൈവ്ഡ് ബൈ ക്യാരിങ് ഓൺ ദ ബിസിനസ് ആണ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ആണ് റവന്യൂ റെസീപ്റ്റ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന പ്രോഫിറ്റാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറയുമ്പം അതെല്ലാം നമുക്ക് ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് അല്ലേ. അതാണ് റവന്യൂ റെസീപ്റ്റ്. ദെൻ വി ക്യാൻ സി വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് റവന്യൂ റെസീപ്റ്റ്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ റെസീപ്റ്റ് നോൺ റിക്കറിങ് ഇൻ നേച്ചർ. നോൺ റിക്കറിങ് മീൻസ് നോട്ട് റിക്കറിങ് മീൻസ് എന്താണ്, റിക്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. നോൺ റിക്കറിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല അല്ലേ. നോൺ റിക്കറിങ് ഇൻ നേച്ചറാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ബട്ട് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത് റിക്കറിങ് ആണ് അല്ലേ, റിക്കറിങ് ഇൻ നേച്ചറാണ്. നമ്മൾ ബിസിനസ് നടത്തിയിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ് നോട്ട് മാച്ച്ഡ് വിത്ത് ക്യാപിറ്റൽ, ബട്ട് റവന്യൂ റെസീപ്റ്റ് മാച്ച്ഡ് വിത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ക്യാപിറ്റൽ റെസീപ്റ്റ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്, റവന്യൂ റെസീപ്റ്റ് ആണെങ്കിൽ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റ് റിസീവ്ഡ് ഒക്കേഷണലി, ഒക്കേഷണലി ആണ് അല്ലേ. പക്ഷേ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പം റിസീവ്ഡ് റെഗുലർലി ആൻഡ് ഫ്രീക്വൻ്റ്ലി. നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത് റെഗുലർ പ്രോഫിറ്റ് ആണ് അല്ലേ, അത് റെഗുലർലി ആണ്. ക്യാപിറ്റൽ റെസീപ്റ്റ് ബിസിനസ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഇറ്റ്. നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ബിസിനസ്സിന് സർവൈവ് ചെയ്യാം അല്ലേ. ലോൺ എടുത്താലേ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും. ബട്ട് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പം പ്രോഫിറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്, ഹെൻസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് ഇറ്റ്. റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പം ഇത് പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല.
ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് റവന്യൂ റിസീപ്റ്റ്. നെക്സ്റ്റ് വി കൻ സ്റ്റഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എ ഫേം ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എ ബിസിനസ്. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അതിലെന്താണ് വരുന്നത്? ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ബാലൻസ് ഷീറ്റാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം. ഒരു ബിസിനസ്സിന് ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ഇൻകം ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ബിഗ് ഓർഗനൈസേഷൻസ് ഓൺലി വൺ അക്കൗണ്ട് നോൺ ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർ. ബിഗ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വി ഷുഡ് പ്രിപ്പയർ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, വാട്ട് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്? ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ ദ ട്രേഡിംഗ് റിസൾട്ട്സ് ഓഫ് എ ബിസിനസ് ഈസ് നോൺ ആസ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ദ ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ, ഈ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നും ഒരു ഫേമിനുണ്ടാവുന്ന പ്രോഫിറ്റും അതുപോലെ ലോസും ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ജനറലി പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രേഡിംഗ് കൺസേൺ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദാറ്റ് ട്രേഡ് അല്ലേ. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് ടു അസർട്ടെയിൻ ദ ട്രേഡിംഗ് റിസൾട്ട് ഓഫ് ബിസിനസ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്. ഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ബൈ ഡെബിറ്റിംഗ് ദ അക്കൗണ്ട് വിത്ത് ദ കോസ്റ്റ് ഓഫ് പർച്ചേസസ് ആൻഡ് ദ എക്സ്പെൻസസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് സച്ച് പർച്ചേസസ്, ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ദ അക്കൗണ്ട് വിത്ത് സെയിൽസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് ട്രേഡ് എക്സ്പെൻസസ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് നമുക്ക് എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് വരുന്നത്, അതുപോലെ സെയിൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റാണിത്, നെയിം ഓഫ് ദ ഫേം കാണിക്കും, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഇയറാണ് നമ്മളിവിടെ കാണിക്കുക. അതിനുശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസസിൽ നിന്നും നമ്മൾ റിട്ടേൺസ് മൈനസ് ചെയ്യും. അതിനുശേഷം ട്രേഡ് റിലേറ്റഡ് എക്സ്പെൻസസ് കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ രണ്ട് കോളവും നമ്മൾ ടോട്ടൽ ചെയ്യും. ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടലാവും കൂടുതലാവണമെങ്കിൽ. നമ്മൾ ക്രെഡിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെയാണ് കൂടുതൽ ഡെബിറ്റ് സൈഡിനേക്കാളും. അങ്ങനെ വരുമ്പോൾ, അതായത് എക്സ്പെൻസസ് കുറവും ഇൻകം കൂടുതലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകമും ആണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡ് നമുക്ക് കൂടുതൽ വന്നാൽ നമുക്ക് ലോസാണ്, ഗ്രോസ് ലോസാണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പല ഐറ്റംസ് എഴുതും ഡെബിറ്റ് സൈഡിൽ. അതിൽ ആദ്യം വരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ആൻഡ് പർച്ചേസ് റിട്ടേൺസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്, എക്സ്പെൻസസ് ഫോർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഫോർമാറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ആൻഡ് സെയിൽസ് റിട്ടേൺ, ദെൻ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണിത്. ഈ ഫോർമാറ്റ് നോക്കിയിട്ട് ഏതൊക്കെ ഡെബിറ്റ് സൈഡിൽ വരും, ഏതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ? നമ്മൾ എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്, അതുപോലെ റവന്യൂ റിസീപ്റ്റ് എന്ന് നോക്കി. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് റവന്യൂ റിസീപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി.
ദെൻ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പം അതിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബിഗ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് കൺസേൺസ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ട്രേഡ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ട്രേഡ് എക്സ്പെൻസസ് ആണ് കാണിക്കുന്നത്. അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ലെസ് പർച്ചേസ് റിട്ടേൺസ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ലെസ് സെയിൽസ് റിട്ടേൺസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനുശേഷം നമ്മൾ രണ്ട് കോളവും ആഡ് ചെയ്യും. നമുക്ക് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആയിരിക്കും എറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.